മനു അളിയ അളിയ ഇവിടെ ഡാ ഇവിടെ നോക്കടാ അളിയ ടോണി നീ ഇന്നും മെട്രോ തന്നെയാണോ പിന്നല്ലാതെ മെട്രോ വന്നോട്ട് കൃത്യസമയത്തിൽ ഓഫീസിൽ എത്താൻ പറ്റുന്നുണ്ട് മെട്രോ എത്താറായില്ലേ അതൊക്കെ ഇപ്പൊ എത്തും അല്ല പിന്നെ എന്തായി നിന്റെ അണ്ണന്റെ പടം എന്റെ പൊന്നളിയ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ കേറി അണ്ണന്റെ പടം ഒരു രക്ഷയില്ല പൊളി ഓ പിന്നെ നിന്റെ അണ്ണന്റെ എല്ലാ സിനിമയും പൊളി എന്നല്ലേ നീ പറഞ്ഞിട്ടുള്ളൂ നല്ല ബെല്ല ബെല്ല ചേഞ്ച് ഉണ്ടടാ എടാ പോടാ ഇത് ശരിക്കും പൊളിയാടാ അങ്ങനെയാണെ കൊള്ളാം എന്തായാലും സന്തോഷായില്ലേ തിയേറ്റർ ഒക്കെ തുറന്നല്ലോ പിന്നെ സന്തോഷിക്കാതെ ഇവിടെ എങ്ങാനും തിയേറ്റർ തുറന്നില്ലായിരുന്നെങ്കിൽ ഞാൻ നേരെ കോയമ്പത്തൂർക്ക് വിട്ടേനെ അയ്യന്റെ മോനെ ആദ്യം നീ ബൈക്ക് ഒന്ന് റെഡിയാക്ക് അത് കട്ടപ്പുറത്തല്ലേ അതല്ലേ നീ ഇന്ന് മെട്രോയ്ക്ക് വന്നേ എടാ ടോണി കുന്തിരിക്ക് എനിക്ക് ഇഷ്ടാ പക്ഷെ ഒരുപാട് അങ്ങ് പോയക്കല്ലേ അത് പോട്ടെ നീ ഒരു ചിറ്റപ്പന്റെ കാര്യം പറഞ്ഞില്ലേ ചിറ്റപ്പനോ ആ മെട്രോയിൽ വരുന്ന അളിയ ചിറ്റപ്പനല്ല കുഞ്ഞപ്പൻ നമ്മുടെ മെട്രോ കുഞ്ഞപ്പൻ ആ അത് തന്നെ അല്ല പുള്ളി എന്തിനാ മെട്രോ കുഞ്ഞപ്പൻ എന്ന് വിളിക്കുന്നത് അളിയ അതൊക്കെ വൻ സംഭവമാണ് പുള്ളി മെട്രോ ഉണ്ടാവുന്ന കാലം തൊട്ട് ഇവിടെ ഉണ്ട് കുമ്മനത്തിന്റെ കൂടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെന്നാ കേട്ട് കേൾവി അടിപൊളി പുള്ളിക്ക് എന്താ പണി ആള് പട്ടാളത്തിലായിരുന്നു ഇപ്പൊ ആലുവയിൽ സെക്യൂരിറ്റിയാ ഒരു ഉരുളക്കുപ്പേരി ആയിട്ടാണ് മോനെ പിന്നെ ഇത്തിരി തള്ളൊക്കെ ഉണ്ടെങ്കിലും ചേട്ടൻ സൂപ്പറാ എടാ മെട്രോ വരുന്നുണ്ട് പക്ഷെ മെട്രോ കുഞ്ഞപ്പൻ എവിടെ അളിയ മെട്രോ എപ്പോ വരുമെന്ന് തീരുമാനിക്കുന്ന തന്നെ കുഞ്ഞപ്പൻ ചേട്ടനാ മെട്രോയുടെ ഓരോ ചലനവും പുള്ളിക്ക് കാണാപ്പാടാ അയാള് വരും നീ കേറ് പിള്ളേരേ കുഞ്ഞപ്പൻ ഇങ്ങനെ എത്തി കേട്ടോ എന്റെ കുഞ്ഞപ്പൻ ചേട്ടാ നിങ്ങളൊരു സംഭവം തന്നെയാണ് എന്നാലും കൃത്യ സമയത്ത് വന്ന് കേറുമല്ലോ ഞങ്ങൾ ഈ തിരക്കിൽ മുഴുവൻ നോക്കി കണ്ടില്ല ഇതൊക്കെ എന്ത് ഞങ്ങള് പട്ടാളക്കാർക്ക് കൃത്യനിഷ്ഠ അത് നിർബന്ധമാണല്ലോ യുദ്ധത്തിന് പോകുമ്പോ ആദ്യം വണ്ടി കയറുന്നത് ആരാ ഈ ഞാനാ ആ ചേട്ടാ ഇത് മനു വലിയ വിജയ് ഫാനാണ് കൊറേ കാലം കഴിഞ്ഞുള്ള ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കണ്ടതിന്റെ സന്തോഷത്തിലാ അല്ല അത് പിന്നെ അണ്ണന്റെ പടം ഇറങ്ങിയിട്ട് കണ്ടില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല ചേട്ടാ എടാ മോനെ ഞാനും ഒരു വിജയ് രസികനാണ് കേട്ടോ ആഹാ കുഞ്ഞപ്പൻ ചേട്ടൻ സിനിമയൊക്കെ കാണൂ എടാ മക്കളെ ഇന്നും ഇന്നലെ ഒന്നുമല്ല കുഞ്ഞപ്പൻ സിനിമ കാണാൻ തുടങ്ങിയത് സത്യം മാഷിന്റെ കാലം തൊട്ട് നമ്മൾ കൊട്ടക കയറി ഇറങ്ങുന്നതാ എന്റെ ഏട്ടാ നിങ്ങളോട് തർക്കിക്കാൻ ഞാനില്ല നിങ്ങൾ ഒരു മിനി എൻസൈക്ലോപീഡിയ അല്ലേ എടാ പിള്ളേരെ എൻസൈക്ലോപീഡിയ ഒന്നുമല്ല അനുഭവങ്ങളാണ് അനുഭവങ്ങൾ ചേട്ടാ ഇനിയിപ്പോ മരിക്കാരും ബിലാലിക്കൊക്കെ തിയേറ്ററിൽ തന്നെ പോയി കാണാം ആ മറ്റേ ദൃശ്യത്തിന്റെ രണ്ടാം ഭാഗം ഒക്കെ ഇറക്കുന്ന പോലെ കൊറോണയുടെ സെക്കൻഡ് പാർട്ട് റിലീസായിട്ടുണ്ട് ആദ്യത്തേത് ഇപ്പോഴും ഓടുന്നുണ്ട് അത് തന്നെ അതാണ് ഞാനും പറഞ്ഞത് ഈ കൊറോണ സമയത്ത് തിയേറ്റർ തുറന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല എന്ന് വെച്ച് എത്രയെന്ന് വെച്ചാ എല്ലാരും വീട്ടിലിരിക്കുന്നേ വീട്ടിലിരിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ തിയേറ്റർ തുറന്നാലുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി എടാ മോനെ ഇങ്ങനെ പറയാതെ കൊറോണ ഇല്ല എന്നുള്ള ഉറപ്പിലാണോ ഈ മെട്രോയിൽ കയറിയിരിക്കുന്നത് ഇതിൽ നിന്ന് ഇറങ്ങി നിന്റെ ഓഫീസിലോട്ട് പോകുന്ന വഴിക്കൊന്നും ഈ പറഞ്ഞ സാധനമില്ലെന്ന് നിനക്ക് ഉറപ്പുണ്ടോ ഇല്ലല്ലോ നമ്മൾ മുൻകരുതൽ എടുക്കുക അത്രയേ ഉള്ളൂ ഇനിയിപ്പോ തിയേറ്റർ തുറന്നാലും സാമൂഹിക അകലവും സാനിറ്റൈസേഷനും ഒക്കെ ഉറപ്പാക്കുമല്ലോ അതോർത്തൊന്നും വിഷമിക്കണ്ട അങ്ങനെ പറഞ്ഞു കൊടുക്കേട്ടാ ലോകത്തുള്ള എല്ലാരും കൊറോണ അതിജീവിക്കാൻ തുടങ്ങി കഴിഞ്ഞു അതുകൊണ്ടല്ലേ തിയേറ്റർ ഓപ്പൺ ആയത് അല്ലേലും പടം തിയേറ്ററിൽ പോയി കാണുന്നതല്ലേ അതിന്റെ ഒരു ഇത് ഏത് അത് ശരിയാ ഓരോരുത്തരും വെടിപ്പായിട്ട് നടന്നാ മതി പക്ഷേ നടക്കണം മാർക്കറ്റും സ്കൂളും ഹോട്ടലും ഒക്കെ തുറക്കുന്നത് പോലെയാണോ കുഞ്ഞപ്പൻ ചേട്ടാ സിനിമ അതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല സിനിമ ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാം ആട്ടെ നീ അവസാനം കണ്ട മലയാള സിനിമ ഏതാ അത് ഫോറൻസിക് അതിനുശേഷം എന്തേ സിനിമയ്ക്ക് പോവാഞ്ഞേ അത് കൊറോണ വന്ന കാരണം അല്ലേ അതെ അത് ശരി ഞാനും അവസാനം കണ്ടത് അത് തന്നെയാ എന്നാ പിന്നെ മോന് സിനിമ കാണാതെ ജീവിച്ചാ പോരായിരുന്നു സിനിമയില്ലാതെ ജീവിക്കാനൊക്കെ പറ്റും പക്ഷേ ഒരു സിനിമ പോലും കാണാതെ ജീവിച്ചിട്ട് എന്തിനാ ഞാൻ അതല്ല കുഞ്ഞപ്പൻ ചേട്ടാ പറഞ്ഞത് നാട്ടുകാരുടെ ജീവൻ വെച്ച് റിസ്ക് എടുക്കാതെ കുറെ കാലത്തേക്കെങ്കിലും ഇത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രം ഇറക്കിയാൽ എന്താ കുഴപ്പം ഓൾറെഡി
വമ്പം പ്രൊജക്ടുകൾ വരെ വന്നു തുടങ്ങിയില്ലേ. ഓൺലൈനിൽ പടമിറക്കുന്നതൊക്കെ നല്ലത് തന്നെയാ. ഒരുപാട് നല്ല സിനിമകള് തിയേറ്റർ കിട്ടാത്തത് കൊണ്ട് മാത്രം പെട്ടിയിലായി പോയിട്ടുണ്ട്. അവർക്കൊക്കെ വലിയൊരു പ്രതീക്ഷയാണ് ഈ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ. പിന്നെ ഷൂട്ടിംഗ് ഒക്കെ അതിന്റെ കൃത്യമായ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടല്ലേ നടത്തുന്നത്. ഒ ടി ടി ഒക്കെ നല്ലത് തന്നെയാ കുഞ്ഞപ്പൻ ചേട്ടാ. വീട്ടിൽ അടച്ചിട്ട മുറിക്കാത്ത ഈ പാട്ട ഫോണിൽ സിനിമ കണ്ടു മടുത്ത്. ഒരു സിനിമ കണ്ടു തുടങ്ങുമ്പോഴേ അമ്മയുടെ വിളി വരും, ഫോണും കുത്തിക്കൊണ്ടിരിക്കാതെ പറമ്പിൽ പോയി നാല് വാഴ നട്. ഈ അമ്മ എന്ത് പറഞ്ഞാലും ഈ വാഴയൊക്കെ പിടിക്കുന്ന എന്തിനാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. എടാ, സിനിമ ഒരു അനുഭവം അല്ലേ, അതിന്റെ ഒരു കുമ്പ് കിട്ടണമെങ്കിൽ തിയേറ്ററിൽ തന്നെ പോണം. അതേനേ, നമുക്ക് ഒ ടി ടിയും വേണം തിയേറ്ററും വേണം, അത്രേ ഉള്ളൂ. പിന്നെ വാഴയുടെ കാര്യം അത് ഞാൻ പ്രത്യേകിച്ച് പറയണോ കുഞ്ഞപ്പൻ ചേട്ടോ? അടിപൊളി കുഞ്ഞപ്പൻ ചേട്ടൻ കൊലമാസല്ലേ. ചേട്ടൻ ഇത്ര അറിവൊക്കെ എങ്ങനെയാ കിട്ടുന്നേ? രാവിലെ എഴുന്നേറ്റ് പത്രം ഒന്ന് വായിച്ചാ മതി. അതുപോട്ടെ, കയ്യിൽ ഫോണല്ലേ ഉള്ളത്. യൂട്യൂബ് ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു ന്യൂസ് ചാനൽ കൂടെ ചെയ്തിട്ടാ മതി. എന്റെ കുഞ്ഞപ്പൻ ചേട്ടാ. അല്ല കുഞ്ഞപ്പൻ ചേട്ടാ, ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ പകുതി ആളുകളെ വെച്ച് സിനിമ ഓടിക്കുന്നത് അവർക്ക് വലിയ നഷ്ടമല്ലേ, പ്രത്യേകിച്ചും ഇങ്ങനെയൊരു സമയത്ത്? അതല്ലേ മക്കളെ ആദ്യം അവന്മാരൊന്നും ബലം പിടിച്ചത്. പിന്നെ സർക്കാർ വേണ്ട ഇളവുകളും കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ അവർക്കും സിനിമാ മേഖലയിലുള്ളവർക്കും ഒക്കെ ബുദ്ധിമുട്ടായിപ്പോയനെ. എല്ലാ സുരക്ഷയും അവർ മുന്നിൽ കണ്ടിട്ടുണ്ട്. ആഘോഷങ്ങൾ കുറയ്ക്കേണ്ടതും ശ്രദ്ധിച്ചു നിൽക്കേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാം ശരിയാകുമെന്നേ. അതെ, എല്ലാ സമയവും ഇപ്പോഴത്തെ പോലെ ആവില്ലല്ലോ. തിയേറ്ററുകാർക്കും വിതരണക്കാർക്കും അതുമായിട്ട് ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കൊക്കെ ജീവിക്കണ്ടേ, വരുമാനം വേണ്ടേ? എന്താ സംശയം, നമ്മളിപ്പോ ജോലിക്ക് പോകുന്നത് വരുമാനം കിട്ടാനല്ലേ, ജീവിക്കാനല്ലേ. അതുപോലെ തിയേറ്റർ അടച്ചിട്ടപ്പോ ജോലിയില്ലാതെ എത്ര മാസം വീട്ടിലിരുന്നവരുണ്ടാവും. അവർക്കൊക്കെ ഈ തീരുമാനം എന്തായാലും ആശ്വാസമാകും. അതെ അതെ, ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കാണണം പടം. Metro